ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കക്കാടാട്ടോ. കക്കാട് ഓവർപാസിന് മുകളിലുള്ള വാട്ടർ പ്രൂഫ് ആ ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടോ, അതിന് നമ്മൾ വിറ്റമിൻ സ്പ്രേ വർക്കുകളും അതുപോലെ തന്നെ മുകളിൽ ഇനി ടാറിങ്ങൊക്കെയാണ് ചെയ്യാറ്. അതുപോലെ ഓവർപാസിന് അടിപ്പാതിലെ ടാറിങ് വർക്ക് നടന്ന മുന്നോടിയായിട്ടുള്ള മെറ്റൽ കോൺക്രീറ്റ് വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ താഴെ പോയിട്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ വെന്നിയൂര് അതുപോലെ പൂക്കിപ്പറമ്പ് അണ്ടർപാസ് ആ ഏരിയയിലൊക്കെയാണ് നമ്മളിതുപോലുള്ള ഷീറ്റ് വിരിച്ച വീഡിയോ നിങ്ങൾ കാണിച്ചിരുന്നത്. അപ്പോൾ കക്കാടും അതിൻ്റെയൊക്കെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ്. ഒരു ഭാഗത്തേക്കുള്ള പകുതി ആക്കിയിട്ടുള്ള മൂന്ന് ലൈനിലുള്ള ഈ ഷീറ്റ് വിരിക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ വർക്ക് നടക്കാനുള്ള, അപ്പോൾ ഞാൻ താഴെ പോയിട്ട് അതൊക്കെ നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ ആദ്യത്തിന് മുകളിലത്തെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കക്കാടിൻ്റെ പുതിയ ചിത്രം. ഗേയ്സ്, അപ്പോൾ കക്കാടിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ കക്കാടിൻ്റെ വീഡിയോ തുടക്ക സമയത്ത് റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലാണ് കാണിച്ചിരുന്നത്. ഇന്ന് നമ്മളിതിൻ്റെ മുകളിലെത്തിയപ്പോൾ ആ മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ടതിന് ശേഷമുള്ള അവസാന ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഒരു ഭാഗത്ത് നമുക്ക് കാണാം അതിൻ്റെ പണികൾ, ഷീറ്റ് വിരിച്ച് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റിൽ അഞ്ച് വർക്ക് നടക്കാനുള്ളത്. വാഹനങ്ങളൊക്കെ ഇതുവഴി ഇതിൻ്റെ മുന്നേ കടത്തി വിട്ടിരുന്നു, ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടാറിംഗ് വർക്ക് കഴിയുന്നതോടെ നേരെ ഓപ്പോസിറ്റിൽ ഇതുപോലുള്ള വർക്കുകൾ ആരംഭിച്ച് ആ ഭാഗത്തും ടാറിംഗ് വർക്ക് നടക്കും. ഇത് മിക്കടങ്ങളും ഇതിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ടോ. പൂക്കിപ്പറമ്പ് അണ്ടർപാസ്, അതുപോലെ കോയിച്ചന ഓവർപാസ്, വെന്നിയൂർ അണ്ടർപാസ്, അങ്ങനെ അണ്ടർപാസുകളായ നമ്മളെ കരിമ്പിൽ അണ്ടർപാസ് വരെ പണികളൊക്കെ ഏകദേശം ഇതിന് പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. ആറുവരി പാതയുടെ ടാറിംഗ് വർക്ക് അതിൻ്റെ വർക്കുകളും ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ താഴെ പോയിട്ട് നിങ്ങളെ കാണിക്കാം. കരിമ്പിൽ ആലഞ്ചൂട് ഭാഗത്തു നിന്നും ഇങ്ങോട്ട് ഓവർപാസിൻ്റെ ഈ ഭാഗത്തേക്ക് മൂന്ന് ലൈനിലുള്ള മെറ്റൽ കമ്പാക്റ്റീവ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സൈഡ് ചുമരിൻ്റെ സ്പ്രേ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. കക്കാട് ഇവിടുന്ന് അങ്ങോട്ട് കൂരിയാട് ഭാഗത്തേക്ക് ഇപ്പോൾ അടുത്ത മണ്ണൊക്കെ ലെവൽ ചെയ്ത് വരുന്ന വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ താഴെത്തി ഇവിടുന്ന് അങ്ങോട്ട് കൂരിയാട് ഭാഗത്തേക്കുള്ള പുതിയ വർക്കായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് സൈഡ് ചുമരുകളൊക്കെ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ ഏകദേശം പകുതിയോളായിട്ടുണ്ട്. ഇനിയും നടക്കാനുണ്ടോ. ഓവർപാസ് നേരെ അടിവാദം കുറഞ്ഞൊരു ഭാഗം കൂടി മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അപ്പോൾ ഓവർപാസിൻ്റെ ബോളിൽ നിന്നും വൈറ്റ് ഷീറ്റൊക്കെ വിരിച്ച വളരെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നേരെ സൈഡിലേക്ക് വന്നാൽ ഇവിടുന്ന് കരിമ്പിൽ ഭാഗത്തേക്ക് അടിയിലെ ആറുവരിപ്പാതയുടെ വർക്കുകൾ എത്രത്തോളം എത്തിയുള്ളതൊക്കെ ഞാനിതിൻ്റെ ആ ഏരിയയിൽ പോയിട്ട് നിങ്ങളെ കാണിക്കട്ടോ. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇതിന് നേരെ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും കൂരിയാട് ഭാഗത്തേക്കും അതുപോലെ കരിമ്പിൽ ഭാഗത്തേക്കുള്ളൊരു വീഡിയോയും കാണിക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ കരിമ്പിൽ ആ ഭാഗത്തേക്കുള്ള ഇതുവരെ നടന്ന ആറുവരിപ്പാതയുടെ റോഡിൻ്റെ വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല താഴ്ചയിൽ നിന്ന് ഉയർത്തി ഏകദേശം ഓവർപാസിലോട് ഒപ്പിച്ചിട്ടുള്ള മണ്ണെടുത്ത് വരുന്ന വർക്കുകൾ ആറുവരി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും അല്ലെ ടാറിംഗ് വർക്കൊക്കെ നടക്കാനുള്ളത്. അപ്പോൾ ടാറിംഗ് ചെയ്യുന്നതുകൊണ്ട് തങ്ങൾപ്പടി മദ്രസ സ്കൂളിനൊക്കെ ഭാഗത്ത് ഇപ്പോൾ ആ ഏരിയയിൽ ഇപ്പോൾ നമുക്ക് കാണാം. അവിടെ ഒരു മൂന്ന് ലൈനിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ഒരു കടന്ന് പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വളരെ വേഗതയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയിലൊക്കെയാണ് പലയിടങ്ങളും ഇപ്പോൾ വർക്ക് കേട്ടോ. നമുക്കറിയാം 2025 ഇതിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കെ എൻ ആർ സിൽ കമ്പനിയിൽ നിന്ന് 2025 ഇത് പൂർത്തീകരിക്കുമെന്നതാണ്. അപ്പോൾ ആ ഏരിയയിലേക്ക് നോക്കി ഞാൻ ജസ്റ്റ് ഈ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്തു നിന്നും കക്കാടിൻ്റെയും കൂരിയാടിൻ്റെയും തങ്ങൾപ്പടി ഭാഗത്തിൻ്റെയും ഒരു വീഡിയോയും കൂടി കാണിച്ചിട്ട് ഞാൻ മദ്രസ തങ്ങൾപ്പടി ആ ഏരിയയിൽ നിന്നുള്ള വീഡിയോയും കണ്ട് നമുക്ക് വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടോ. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിലാണ് ഇനി വിറ്റമിൻ സ്പ്രേ വർക്കുകളും ഈ ബ്ലാക്ക് വൈറ്റ് ഷീറ്റ് വിരിക്കാനും അതുപോലെ തന്നെ മുകളിൽ ടാറിംഗ് വർക്കൊക്കെ ഇനി നടക്കാനുള്ളത്. നേരെ ഓപ്പോസിറ്റ് മൂന്ന് ലൈൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി. ഇനി ഈ ഭാഗത്താണ് ചെയ്യാനുള്ളതോ. അപ്പോൾ ഇതുപോലെ അവിടെ ചെയ്ത പോലെ രണ്ട് ഭാഗം ക്ലോസ് ചെയ്തിട്ട് അവിടെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷമായിരിക്കും ഇവിടെ അതുപോലെ വർക്ക് നടക്കുക ഇവിടെ ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നേരെ മുകൾ ഭാഗത്തേക്കൊന്ന് കയറി പോയി നോക്കാം. അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളും കണ്ട് കക്കാടിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഇവിടുന്ന് അങ്ങോട്ട് കൂരിയാട് ഭാഗത്തേക്ക് ആ പെട്രോൾ പമ്പിൻ്റെ ഭാഗം വരെ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റും. അതുപോലെ നേരെ തങ്ങൾപ്പടി ഭാഗത്തേക്കും. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയായിട്ട് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കൂരിയാട് ഭാഗത്തേക്കുള്ള ഒരു അടിപൊളി കാഴ്ചയാട്ടോ. വർക്ക് പൂർത്തീകരിച്ച് ഇതൊന്നല്ല നമുക്ക് കാണാനുള്ളത്. രണ്ട് ഭാഗത്തെ ചുമരിൻ്റെ ആ സ്പ്രേ വർക്കുകളും അതുപോലെ ഓവർപാസിൻ്റെ അടിപ്പാതിലുള്ള പെയിൻറ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലെ ടാറിംഗ് വർക്കുകളും സൈഡിലെ രണ്ട് വർഷം ബാരിയറിൻ്റെ പെയിൻറ്റിങ് അടി, സെൻറ്ററിലെ ഡിവൈഡറിൻ്റെ വർക്കുകൾ, ആറുവരിപ്പാതൊക്കെ മൂന്ന് ലൈനിലായിട്ടുള്ള ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകൾ, അപ്പോൾ അതൊക്കെ ഇനി നടക്കാനുണ്ടോ. അതുപോലെ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് തങ്ങൾപ്പടി ഭാഗത്തേക്കുള്ളൊരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണിക്കാനുള്ളത് ഇതിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കക്കാടിൻ്റെ ആ ദൃശ്യം റോഡ് വർക്കിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം നമുക്ക് ഇതുപോലെ നിങ്ങളെ കാണിക്കും. ഏതായാലും റോഡിൻ്റെ വർക്കുകളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയുടെ ആ ഭാഗം ഒന്ന് കണ്ടു നോക്കി. സൈഡിലെ വർക്ക് ഇനിയും നടക്കാനുണ്ട് കുറഞ്ഞൊരു ഭാഗം.
ഇനി ഞാൻ തങ്ങൾപ്പടി ഭാഗത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് 3 ലെയിനിന്റെ മെറ്റൽ കമ്പാക്ടിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ. ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ ചെയ്യാണ്ട്. ഇപ്പോൾ 6x2 സൈഡിലെ ഡ്രെയിനേജിന്റെ വർക്ക്, ഏകദേശം ഒരു 1.5 മീറ്റർ വീതിയിലുള്ള ചെറിയ ഡ്രെയിനേജ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ വാളിന്റെ കോൺക്രീറ്റ് വർക്കുകളും ഡ്രെയിനേജിന്റെ മുകളിലെ മെയിൻസിലെ വാർപ്പുമാണ് ഇനി നടക്കാനുള്ളത്. ഇതിങ്ങനെ കക്കാട് ഓവർപാസിന്റെ ആ ഭാഗത്തേക്ക് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് കൂരിയാട് വരെ അതിന്റെ വർക്ക് നടക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാര്യം ഉൾക്കൊള്ളിച്ചത് കക്കാട് ഓവർപാസിന്റെ മുകളിലെ വാട്ടർ പ്രൂഫ് അടിയിലും ലീക്ക് ആകാതിരിക്കാനുള്ള പ്രൂഫിംഗ് വർക്കുകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതിന്റെ ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടത്. ഈ ചെറിയൊരു വീഡിയോ ഇവിടെ എന്റെ പേരുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലെയുള്ള ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അള്ളാ.